കഴിഞ്ഞ മാസമാണ് ജപ്പാനിൽ പുതുതലമുറ ടൊയോട്ട ഹാരിയർ വിൽപ്പനയ്ക്കെത്തിയത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 45,000 ബുക്കിംഗുകൾ സ്വന്തമാക്കി മികച്ച പ്രതികരണമാണ് വാഹനം ഇപ്പോൾ നേടിയെടുത്തത്. പ്രതിമാസം വിറ്റഴിക്കാൻ ഉദ്ദേശിക്കുന്ന 3,100 യൂണിറ്റിനേക്കാൾ 15 മടങ്ങ് കൂടുതലാണ് ഹാരിയറിന് ഇപ്പോൾ ലഭിക്കുന്ന ബുക്കിംഗുകൾ. ഇത് SUV സ്വന്തമാക്കാൻ 5 മാസം വരെ നീണ്ട കാത്തിരിപ്പിന് ഇടയാക്കുന്നുണ്ട്. 2020 ടൊയോട്ട ഹാരിയറിന് 21.25 ലക്ഷം രൂപ മുതൽ 35.83 ലക്ഷം രൂപ വരെയാണ് വില. 1997 മുതൽ വിൽപ്പനയ്ക്കെത്തുന്ന മോഡലാണ് ടൊയോട്ട ഹാരിയർ. ലെക്സസ് RX-നെ അടിസ്ഥാനമാക്കിയാണ് ഹാരിയറിനെ കമ്പനി അണിയിച്ചൊരുക്കിയത്. അതോടൊപ്പം മറ്റു ടൊയോട്ട കാറുകളെ പോലെ ഒരു സ്പോർട്ടിയർ ഡിസൈനും വാഹനം അവതരിപ്പിക്കുന്നു. 3rd generation മോഡലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2020 പതിപ്പ് TNGA പ്ലാറ്റ്ഫോമിലേക്ക് പരിണാമം ചെയ്തതാണ് പ്രധാന മാറ്റം. വടക്കേ അമേരിക്കയിൽ വിപണിയിൽ വെൻസ എന്ന പേരിലാണ് ഹാരിയർ വിൽപ്പനയ്ക്കെത്തിയത്. 2020 ഹാരിയർ പെട്രോൾ അല്ലെങ്കിൽ ഹൈബ്രിഡ് എഞ്ചിൻ ഓപ്ഷനിൽ തിരഞ്ഞെടുക്കാം. രണ്ടിനും 4-wheel drive ഓപ്ഷൻ ഉണ്ട് എന്നത് ശ്രദ്ധേയമാണ്. 2-liter ഡയറക്ട് ഇഞ്ചക്ഷൻ 4-cylinder യൂണിറ്റ് ആണ് സ്റ്റാൻഡേർഡ് പെട്രോൾ പതിപ്പിൽ ഇടം പിടിക്കുക. ഇത് 171 BHP പവറും 207 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തമാണ്. 2.5-liter പെട്രോൾ എഞ്ചിൻ ആണ് ഹൈബ്രിഡ് മോഡലിൽ ഉൾപ്പെടുത്തിയത്. മുന്നിൽ ഘടിപ്പിച്ചിരിക്കുന്ന 88 kW ഇലക്ട്രിക് മോട്ടോർ 2-wheel drive രൂപത്തിൽ 218 BHP പവർ ഉൽപ്പാദിപ്പിക്കും. പഴയ 3rd generation ഹാരിയറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പുതിയ പതിപ്പ് നിരവധി ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ചേർക്കുന്നതിനോടൊപ്പം ബാഹ്യവും ആന്തരികവുമായി അടിമുടി മാറ്റങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ടൊയോട്ട 2020 ഹാരിയറിനായി ഗ്രാൻഡ് ബ്ലേസ്, ഇവന്റ് മോഷൻസ് എന്നീ 2 മോഡലിസ്റ്റ ബോഡി കിറ്റുകളും നൽകിയിട്ടുണ്ട്. LED ഹെഡ്ലാമ്പുകളും ഗ്രില്ലും ഇപ്പോൾ സ്ലീക്കർ യൂണിറ്റുകളാണ്. അതോടൊപ്പം J-ആകൃതിയിലുള്ള LED DRL-കളും ക്രോസ് ഓവർ SUV ഭംഗി വർദ്ധിപ്പിക്കുന്നു. പിന്നിലേക്ക് നോക്കിയാൽ ബൂട്ട് ലിഡിൽ ലൈറ്റ് ബാർ ഉള്ള പുതിയ സ്ലിം LED ടെയിൽ ലാമ്പുകളാണ് ഏറെ ആകർഷകം. ടെയിൽ ഗേറ്റിന് മുകളിലെ സ്പോയിലറും ശ്രദ്ധേയമാണ്. പിന്നിലെ വിൻഡ് സ്ക്രീനിനും ടെയിൽ ലാമ്പുകൾക്കുമിടയിൽ 2-ാമത്തെ ഫോക്കസ് സ്പോയിലർ പോലുള്ള ഘടകവും സ്ഥാപിച്ചിരിക്കുന്നു. ഹാരിയർ SUV ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ടൊയോട്ടയ്ക്ക് പദ്ധതി ഒന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം.